ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചിയാസ് വേൾഡ്. ഇന്ന് നമ്മൾ ഓസ്കാർ വൈൽഡയുടെ പ്ലേ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റിൻ്റെ സമ്മറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ടൈറ്റിലാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ്, എ ട്രിവിയൽ കോമഡി ഫോർ സീരിയസ് പീപ്പിൾ. ഇത് മൂന്ന് ആക്ടുകൾ അടങ്ങിയിട്ടുള്ള ഒരു പ്ലേ ആണ്. ഇത് 1895 ആദ്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1899. ഇത് വിക്ടോറിയൻ സോഷ്യൽ ഹിപ്പോക്രസിയെ സറ്റൈറൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലേ ആണ്. ഇത് വൈൽഡിൻ്റെ ഗ്രേറ്റസ്റ്റ് ഡ്രാമാറ്റിക് അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കോമഡി ഓഫ് മാനേഴ്സിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. അതായത് വിക്ടോറിയൻ അരിസ്റ്റോക്രാറ്റിക് ബിഹേവിയറിനെ മോക്ക് ചെയ്തുകൊണ്ടുള്ള, അവരുടെ ഹിപ്പോക്രസിയും സുപ്പീരിയറിറ്റി മെറ്റീരിയൽസും ഒക്കെ മോക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലേ ആണ് ഈ ഒരു പ്ലേ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാലും സറ്റൈറിക്കലും വിറ്റിയുമായിട്ടുള്ള ലാംഗ്വേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്ലേ ബിഗിൻ ചെയ്യുന്ന സമയത്ത് ആൽജെർനോൺ അഥവാ ആൽജി തൻ്റെ ഓണ്ടിനെ പ്രതീക്ഷിച്ച്, അതായത് ലേഡി ബ്രാക്നലിനെയും അവളുടെ ഡോട്ടറായിട്ടുള്ള ഗ്വെൻജോലൻ ഫെയർഫാക്സിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് ലണ്ടനിൽ തൻ്റെ ഫ്ലാറ്റിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് ജാക്ക് വെർത്തിങ് എന്ന ആൾ, ലണ്ടനിൽ അയാളുടെ പേര് ഏണസ്റ്റ് എന്നാണ്, അദ്ദേഹത്തിൻ്റെ കൺട്രിയിലാണ് അദ്ദേഹത്തിൻ്റെ പേര് ജാക്ക് വെർത്തിങ്. അവിടെ അദ്ദേഹത്തിന് ഒരു വാർഡുണ്ട്, സിസിലി കാർഡിയു എന്നാണ് അവളുടെ പേര്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്നും തൻ്റെ ബ്രദറായിട്ടുള്ള ഏണസ്റ്റ് ലണ്ടനിൽ ഇഷ്യൂസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അയാളൊരു ഡ്രങ്കാർഡാണ്. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് സോൾവ് ചെയ്യാനെന്ന രീതിയിൽ കൺട്രിയിൽ നിന്നും രക്ഷപ്പെടുന്നതാണ് ലണ്ടനിലേക്ക്. അവിടെ അദ്ദേഹം സ്വീകരിക്കുന്ന പേരാണ് ഏണസ്റ്റ്. ജാക്ക് വെർത്തിങ് സ്വീകരിക്കുന്ന പേരാണ് ഏണസ്റ്റ്. അങ്ങനെ ജാക്ക് വെർത്തിങ് നമ്മുടെ ഗ്വെൻജോളൻ ഫെയർഫാക്സിനെ കാണാനായിട്ട് ആൽജെർനോണിൻ്റെ അടുത്ത് വരികയാണ്. ആൽജെർനോൺ ഗ്വെൻജോളൻ ഫെയർഫാക്സിൻ്റെ കസിനാണ്, ജാക്കിൻ്റെ ഫ്രണ്ടുമാണ്. അങ്ങനെ അദ്ദേഹം ഗ്വെൻജോളനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ വരുന്നത്. അങ്ങനെ ജാക്കിൻ്റെ ഒറിജിനൽ പേര്, അതേപോലെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്ഥലം എവിടെയാണ്, ഇതൊക്കെ അൽജിക്ക് അഥവാ അൽജെർനോണിന് ഇതിൻ്റെ മേലൊക്കെ സംശയം വരുന്നുണ്ട്. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ജാക്ക് പറയുകയാണ്, എൻ്റെ റിയൽ നെയിം ജാക്ക് വെർത്തിങ് ആണെന്നും ഞാൻ ഒരു യങ് ലേഡി ആയിട്ടുള്ള സിസിലി കാർഡിയുടെ ഗാർഡിയൻ ആണെന്നൊക്കെ പറയുന്നുണ്ട് കൺട്രിയിൽ. അങ്ങനെ ഇത് കേൾക്കുമ്പം ആൽജി പറയുന്നുണ്ട്, ഞാനും ചില സമയങ്ങളിലൊക്കെ എനിക്കൊരു ഇമാജിനറി ഫ്രണ്ട് നാട്ടിലുണ്ടെന്ന്, അതായത് ആ കൺട്രിയിലുണ്ടെന്ന് പറഞ്ഞിട്ട്, ബൺബറി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നും അയാൾ വിസിറ്റ് ചെയ്യാൻ പോവുകയാണെന്നും അയാൾ വളരെ വയ്യാതെ കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ നിന്ന് കൺട്രിയിലേക്ക് പോവാറുണ്ട് ഒരു ബ്രേക്കിന് വേണ്ടിയിട്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്, അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലേഡി ബ്രാക്നലും തൻ്റെ മകളായിട്ടുള്ള ഗ്വെൻജോളൻ ഫെയർഫാക്സും അവിടെ എത്തും. അങ്ങനെ എത്തിയ സമയത്ത് ആൽജി അവരെ രണ്ടുപേരെയും ഒരു റൂമിലേക്ക് ആക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലാണ് ലോയണസ്റ്റ് അഥവാ നമ്മുടെ ജാക്കിന് ഗ്വെൻജോളനെ പ്രപ്പോസ് ചെയ്യാൻ എളുപ്പമാകുന്നത്. അങ്ങനെ ഗ്വെൻജോളന് ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവൾ കൂടുതലായിട്ടും ബുക്സിലൊക്കെ ടൈം കണ്ടെത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഏണസ്റ്റ് എന്ന് പേരുള്ള ഒരാളെ വിവാഹം ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് അവൾ ഒരു അരിസ്റ്റോക്രസിയെ ഇവിടെ ഒരു ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് അവൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ നമ്മുടെ ജാക്കിൻ്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുക. കാരണം അദ്ദേഹത്തിൻ്റെ പേര് ഏണസ്റ്റ് എന്നാണ് ലണ്ടനിൽ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഏണസ്റ്റ് എന്ന പേരുള്ളതുകൊണ്ട് അദ്ദേഹത്തെ മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്വെൻജോളൻ ഫെയർഫാക്സ് തീരുമാനിക്കുകയാണ്. പക്ഷേ ലേഡി ബ്രാക്നൽ ഇത് കേൾക്കുമ്പോൾ അത്ര സന്തോഷവതി ആയിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു എൻഗേജ്മെൻറ്റിനോട് അവർക്ക് സന്തോഷം ഉണ്ടായിരിക്കില്ല. കാരണം ജാക്ക് ഒരു ഓർഫണാണ്, അദ്ദേഹത്തിനൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു എൻഗേജ്മെൻറ്റ് റിജക്റ്റ് ചെയ്യുകയാണ്. കാരണം അദ്ദേഹത്തിന് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഹാൻഡ് ബാഗിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് സിസിലി കാർഡിയുടെ അച്ഛനായിട്ടുള്ള മിസ്റ്റർ കാർഡിയോന് കിട്ടിയിട്ടുണ്ടായിരിക്കുക. അത് നമ്മുടെ ഗ്വെൻജോളൻ ഫെയർഫാക്സിൻ്റെ അമ്മയായിട്ടുള്ള ഓണ്ടിൻ, അതായത് നമ്മുടെ അൽജിയുടെ ഓണ്ടായിട്ടുള്ള ലാഡി ബ്രാക്നലിൻ്റെ അടുത്ത് നമ്മുടെ ജാക്ക് അഥവാ നമ്മുടെ ഏണസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലേഡി ബ്രാക്നലിനെ സംബന്ധിച്ചിടത്തോളം നല്ല സോഷ്യൽ സ്റ്റാറ്റസിൽ ജീവിക്കുന്ന ഒരാളെ ഭർത്താവ്, കാരണം അവർ അപ്പർ ക്ലാസ് ലേഡിയാണ്. അപ്പോൾ ഗ്വെൻജോളന് ആ സമയത്താണ് ജാക്കിൻ്റെ കൺട്രിയിലുള്ള അഡ്രസ്സ് ചോദിക്കുന്നത്. ആ സമയത്ത് ജാക്ക് അവളോട് അഡ്രസ്സ് പറയുന്ന സമയത്ത് അൽജി തൻ്റെ ഷർട്ടിൻ്റെ കഫിൽ അത് മെല്ലെ നോട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ബൺബറിൻ്റെ പേരും പറഞ്ഞിട്ട് ഇനി അടുത്ത പ്രാവശ്യം കൺട്രിയിൽ പോകുന്ന സമയത്ത് സിസിലി കാർഡിയുവിനെ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരിക്കും. കാരണം അവളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവളെ കാണാൻ വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അയാൾ അവളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ കൺട്രിയിൽ സിസിലിയാണ്, സിസിലിയെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് മിസ് പ്രിസം. അവരെപ്പോഴും ജാക്കിനെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവൾ, അദ്ദേഹം ജാക്ക് വെർത്തിങ് നല്ലൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗാർഡിയനും ബ്രദറും ഒക്കെയാണ് നമ്മുടെ സിസിലിക്ക്. അങ്ങനെ നമ്മുടെ ജാക്ക് കൺട്രിയിലേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് അവിടെ നമ്മുടെ അൽജി വരുന്നുണ്ട് സിസിലിയെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഏണസ്റ്റ് എന്ന പേര് സ്വീകരിച്ചുകൊണ്ടാണ് അൽജി വരുന്നത്.
അങ്ങനെ വരുന്ന സമയത്ത് സിസിലിയുമായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഏണസ്റ്റ് എന്നുള്ള പേര് വരുന്ന സമയത്ത് അവർക്ക് കൂടുതൽ ഇഷ്ടമാവുന്നൊക്കെ ഉണ്ട്. കാരണം അവൾക്കും ആഗ്രഹം ഉണ്ടാവും ഏണസ്റ്റ് എന്ന് പേരുള്ള ഒരാളെ കല്യാണം കഴിക്കണം എന്നുള്ളത്. അങ്ങനെ ആ സമയത്ത് തന്നെ പിന്നെ ജാക്കും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ജാക്കിന് മനസ്സിലാവും ബൺബറിയുടെ പേരും പറഞ്ഞിട്ട് അൽജി സിസിലിയുമായിട്ട് ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കോർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് ജാക്കിന് മനസ്സിലാവും. ആ സമയത്ത് തന്നെ ഗ്വെൻറ്റോളനും കൺട്രിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏണസ്റ്റിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവർ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ പിന്നീടാണ് മനസ്സിലാവുന്നത് ഇവൾ പറയുന്ന സിസിലി പറയുന്ന ഏണസ്റ്റ് എന്ന് പറഞ്ഞാൽ അൽജിയാണെന്നും അതേപോലെ നമ്മുടെ ഗ്വെൻറ്റോളൻ പറയുന്ന ജാക്ക് ഏണസ്റ്റ് എന്ന് പറഞ്ഞാൽ ജാക്കാണെന്നും പിന്നീട് മനസ്സിലാവുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ലേഡി ബ്രാക്നലിന് ഈ ഒരു കല്യാണത്തിന് ഇഷ്ടമുണ്ടായിരിക്കില്ല. പക്ഷേ മിസ് പ്രൂനെ കാണുന്ന സമയത്ത് നമ്മുടെ ലേഡി ബ്രാക്നലിന് മനസ്സിലാവും അന്ന് അവരുടെ വീട്ടിൽ നിന്നും, അതായത് അവരുടെ ഒരു സിസ്റ്ററിൻ്റെ മകനെയും എടുത്തുകൊണ്ട് മിസ് പ്രിസം ഇറങ്ങിപ്പോകുന്ന ഒരു കഥ ലേഡി ബ്രാക്നലിന് അറിയായിരുന്നു. അപ്പോൾ മിസ് പ്രിസത്തിനെ കാണുന്ന സമയത്ത് മിസ് പ്രിസത്തിനോട് ചോദിക്കുന്ന സമയത്ത് ഹാൻഡ് ബാഗിന് പകരം മാറിയെടുത്തതാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടിയാണ് ജാക്ക് വർത്തിങ് എന്നും ജാക്ക് വർത്തിങ്ങിനെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഹാൻഡ് ബാഗിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്താണ് കുട്ടിക്ക് ഹാൻഡ് ബാഗിന് പകരം കുട്ടിയെ വെച്ചതോ അങ്ങനെ എന്തോ മാറിപ്പോയതാണെന്ന് മിസ് പ്രിസം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ജാക്ക് വർത്തിങ്ങാണ് എക്സാക്റ്റ് ആയിട്ട് അന്ന് നഷ്ടപ്പെട്ട ആ ഒരു കുട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ജാക്ക് വർത്തിങ്ങിന് മനസ്സിലാവുന്നത് ആക്ച്വലി ജാക്ക് വർത്തിങ് എന്ന് പറഞ്ഞാൽ ഏണസ്റ്റ് ജോൺ മോൺക്രീഫിൻ്റെ മകനാണ്. അപ്പോൾ ആക്ച്വലി ജാക്കിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറഞ്ഞാൽ ഏണസ്റ്റ് തന്നെയാണ്. ഇതറിയുന്നതോടുകൂടെ ഇത് 28 വർഷം മുന്നേ ലേഡി ബ്രാക്നലിൻ്റെ നെഫ്യൂ ആയിരുന്നു ഈ ഒരു ജാക്ക് വർത്തിങ്. അവരെ നഷ്ടപ്പെട്ടതായിരുന്നു മിസ് പ്രിസത്തിൻ്റെ കയ്യിൽ നിന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാരേജിന് അവർ സമ്മതിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ജാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അപ്പർ ക്ലാസ് മാനായി മാറി. ഏണസ്റ്റ് ജോൺ മോൺക്രീഫിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ സിസ്റ്ററിൻ്റെ, അതായത് അവരുടെ നെഫ്യൂ, അപ്പോൾ ഒരു അപ്പർ ക്ലാസ് മാനായി മാറിയതുകൊണ്ട് തന്നെ അവർ തൻ്റെ മകളുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കാം. അതായത് ഈ ഒരു പ്ലേയിലൂടെ ആക്ച്വലി വിക്ടോറിയൻ സൊസൈറ്റിയെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ, അവരുടെ ആ ഒരു ഫുഡ്, അവരുടെ ആ ഒരു നോംസ്, അവരുടെ വാല്യൂസ്, ഇതിനെയൊക്കെയാണ് ഈ ഒരു വിക്ടോറിയൻ അരിസ്റ്റോക്രാറ്റിക് സൊസൈറ്റിയെ റിഡിക്യൂള് ചെയ്യുകയാണ് ആക്ച്വലി ഈ ഒരു പ്ലേയിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലേ കോമഡി ഓഫ് മാനേഴ്സിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്നത്. വിക്ടോറിയൻ ഇറയിലുള്ള അരിസ്റ്റോക്രാറ്റിക് ബിഹേവിയേഴ്സിനെ മൊത്തം മോക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പ്ലേ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഓസ്കാർ വൈൽഡയുടെ ഒരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേ തന്നെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊരു ബ്രീഫായിട്ടുള്ള ഒരു സമ്മറിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.